ഹലോ, വെൽക്കം ടു ഓൾ മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ അന്ന് ഇക്വേഷൻസ് പറഞ്ഞിരുന്നു, പാർട്ട് വണ്ണിൽ ഇക്വേഷൻസ് പറഞ്ഞിരുന്നു അല്ലേ. 8, 9, 10 ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ PSC എഴുതുന്ന കുട്ടികൾക്കും ഉപകാരമാവും പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ 7 ഇക്വേഷൻ പഠിച്ചിരിക്കുകയാണ് എല്ലാവരും അല്ലേ. അപ്പോൾ എന്നാലും ഞാനിവിടെ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? a² = (a²) + 2ab + b². അതെങ്ങനെ വന്നു, ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാണാത്തവർ അതൊന്നും കൂടെ കാണാം. നമ്മൾ എന്നാലും ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏതാണ് പറഞ്ഞത്? a² = (a²) + 2ab + b². അപ്പോൾ ഇനി ഇതുവരെ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് a + b² ആണ് എന്ന് മനസ്സിലാവണം അല്ലേ. അതിനെ നമ്മൾ ആദ്യം എന്തറിയണം? ഇക്വേഷൻസ് അറിയണം എന്ന് പറഞ്ഞാൽ. അതിനാണ് ഞാൻ ആദ്യം പാർട്ട് വണ്ണിൽ 7 ഇക്വേഷൻസേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ 7 ഇക്വേഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 7 ഇക്വേഷനും ഇന്ന് നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. അപ്പോൾ a + b² = (a²) + 2ab + b². 2x + 2² ഇപ്പോൾ ഇവിടെ 2x + 2² ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം 2x എന്നുള്ളത് എ ആണ്. 2x എന്നുള്ളത് എ ആണ്. ബി എന്ന് പറയുന്നതോ 2 ഉള്ളൂ, ബി 2 ആണ്. അപ്പോൾ നമ്മൾ എയുടെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കണം? 2x കൊടുക്കണം. ബിയുടെ സ്ഥാനത്തൊക്കെ എന്തും കൊടുക്കണം? 2 കൊടുക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താ? a + b² = (a²) + 2ab + b². അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഇതിനെ എഴുതുകയാണ്. ഇവിടെ ചിലപ്പോൾ എല്ലാവരും 2x² എന്ന് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, 2x² എന്നിടും. അപ്പോൾ നമ്മൾ 4x² ആയി പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ, അതായത് എക്ക് ഏതെല്ലാം ബാധകമാണ്, 2x ബാധകമാണ്, പ്ലസ് ഓൾറെഡി ഉള്ളവനാണ് ആര്, 2 ഓൾറെഡി ഉണ്ട്, 2 × എ എന്താണ്, 2x × b² + b². ഇവിടെ 2 തന്നെ ഉള്ളൂ. അപ്പോൾ 2 സ്ക്വയർ എഴുതിയാലും കുഴപ്പമില്ല, ചിലപ്പോൾ 2y² ഒക്കെ വരും. അപ്പോൾ 2x² അതായത് a² + 2ab + b², അതായത് a² + 2ab + b². അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനെ 2 സ്ക്വയർ ആദ്യം എഴുതി, 4. ഇനി സ്ക്വയർ ഇടാൻ പറ്റുമോ? സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ എന്താവും, അത് 16 ആവും. അപ്പോൾ x ഉണ്ട്, ഇവിടെ ആരിക്കുന്നുണ്ട്, x ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ x സ്ക്വയർ x² മനസ്സിലായല്ലോ. 2x² = 4x², അതായത് 2 സ്ക്വയർ 4, x² + 2 × 2 × 2, അതായത് 2 × 2 = 4, 4 × 2 = 8, 2 × 2 = 4, 4 × 2 = 8. പിന്നെ ആരിവിടെ ഒരാളേ ഉള്ളൂ, x. അപ്പോൾ 8x ആണോ, 2 × 2 = 4, 4 × 2 = 8. ഓക്കെ, 8x + 2 സ്ക്വയർ 4. വീണ്ടും സ്ക്വയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലോ. അതായത് a + b² = (a²) + 2ab + b². നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2x + 2² 2x എന്ന് പറയുന്നത് എ, 2x മൊത്തം എ ആണ്. 2 എന്ന് പറയുന്നതോ ബി ആണ്. നമ്മൾ എയുടെ സ്ഥാനത്തൊക്കെ 2x കൊടുക്കുക, ബിയുടെ സ്ഥാനത്തോ 2 കൊടുത്തു, 2 കൊടുത്തു. അപ്പോൾ ഈ ആൻസർ എന്താണ് പറഞ്ഞത്? 4x² + 8x + 4. ഒരു എക്സാമ്പിളും കൂടി, 2x + 3² ഒന്ന് പറഞ്ഞു നോക്കിയേ. 2x + 3² അപ്പോൾ എയുടെ സ്ഥാനത്ത് ആരായിരിക്കണേ? 2x. ബിയുടെ സ്ഥാനത്തോ 3 ആണ്. അപ്പോൾ 2x + 3² = എങ്ങനെ വരും? 2x² + 2ab 2 ഇൻറ്റു
ടു എക്സ് ഇൻറ്റു ബി എന്താണ് മൂന്ന് പ്ലസ് ബി സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ. അപ്പോൾ അങ്ങനെ തന്നെ നേരെ ടുവിൻ്റെ സ്ക്വയർ ഫോറ്, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടു ഫോറ്, ഫോർ ഇൻറ്റു ത്രീ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട്. പിന്നെ ആരേ ഉള്ളൂ? എക്സ് പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത്. ഓക്കെ ആയില്ലേ? അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവോ? എഴുതിയോ? എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഒരു പ്രാവശ്യം കൂടി പറയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മൾ പഠിച്ച ഇക്വേഷനാ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേ. ടു എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ, രണ്ട് എക്സ് പ്ലസ് രണ്ട് ഹോൾ സ്ക്വയർ. രണ്ട് എക്സ് എന്ന് പറയുന്നത് എയുടെ സ്ഥാനം, ബിയുടെ സ്ഥാനോ രണ്ട് എന്ന് പറയണത്. അപ്പോൾ രണ്ട് എക്സ് മൊത്തത്തിൽ ബാധക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടു എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ടു ഓൾറെഡി ഉള്ളതാണ് ടു എ ബിയിലെ. എ രണ്ട് എക്സ് ഇൻറ്റു ബി രണ്ട് പ്ലസ് ബി സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ. രണ്ടിൻ്റെ സ്ക്വയർ നാല്, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് 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 നാല് നാല് രണ്ട് എട്ട്. പിന്നെ ആരുണ്ട് എന്ന് പറഞ്ഞു? എട്ട് എക്സ് പ്ലസ് നാല്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു. ടു എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ, അതായത് രണ്ട് എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനം ആരാ? രണ്ട് എക്സിന്. ബിയുടെ സ്ഥാനം മൂന്നിന്. അപ്പം രണ്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ. നാല് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട്. ആരുണ്ട്? എക്സ് പ്ലസ് ഒൻപത്. ഓക്കെ ആയല്ലോ. അപ്പം അടുത്ത ഇക്വേഷൻ ചെയ്യാമല്ലോ. രണ്ടാമത്തത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ സിക്കൾ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആ. എന്താ ഇക്വേഷൻ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ സിക്കൾ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റിനെ തന്നെ വേണമെങ്കിൽ എഴുതാം. ടു എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ അല്ലേ? എയുടെ സ്ഥാനത്ത് ആരായിരിക്കണേ? രണ്ട് എക്സ്. ബിയുടെ സ്ഥാനത്തോ? മൂന്ന്. നേരെ ഈ ഇക്വേഷനിലാണ് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു എ രണ്ട് എക്സ് ഇൻറ്റു ബി മൂന്ന് പ്ലസ് ബി സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ. നാല് എക്സ് സ്ക്വയർ നാല് രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട്. പക്ഷെ എന്തേ വ്യത്യാസമുള്ളൂ? അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഒൻപത്. ശരിയല്ലേ? അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ സിക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ടു എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ, രണ്ട് എക്സ് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ എന്ന് തന്നു കഴിഞ്ഞാൽ രണ്ട് എക്സ് എയുടെ സ്ഥാനവും മൂന്ന് ബിയുടെ സ്ഥാനവും. അപ്പോൾ എ രണ്ട് എക്സ് മൈനസ് മൂന്ന് എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക? എ മൈനസ് ബി, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന്. അപ്പോൾ രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് എക്സ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത്. ഒക്കെ എഴുതിയെടുത്തല്ലോ. ഇനി തന്നെ നിങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് ലൈവിൽ ഒരു ദിവസം വരാം, എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. എ ഇൻറ്റു ബി പ്ലസ് സി മൂന്നാമത്തെ ഇക്വേഷനാണ്.
എ ഇൻറ്റു ബി പ്ലസ് സി. അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് നാല് എക്സ്, രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് നാല് എക്സ് രണ്ട് എ, മൂന്ന് എക്സ് ബി, സി നാല് എക്സ്. അപ്പോൾ നോക്കൂ, എ ഇൻറ്റു ബി പ്ലസ് സി തന്നെയാണല്ലോ. രണ്ട് ഇൻറ്റു എന്താ വരാ, മൂന്ന് എക്സ് പ്ലസ് നാല് എക്സ്. എന്താ വരും ഇതിൻ്റെ ഇക്വേഷൻ? എ ഇൻറ്റു ബി പ്ലസ് സി എന്താ വരാ, എ ബി പ്ലസ് എ സി. ആ രൂപത്തിൽ ഇതിനെ പറഞ്ഞു നോക്കൂ, എ ബി പ്ലസ് എ സി, എ ബി പ്ലസ് എ സി. അപ്പോൾ എ ഇൻറ്റു ബി എ ബി, അപ്പോൾ ഏത് വരും, രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ്, അടുത്ത എന്ത് വരാ, എ ഇൻറ്റു സി എ സി, രണ്ട് ഇൻറ്റു നാല് എക്സ്. നോക്കൂ, രണ്ട് ഇൻറ്റു മൂന്ന് എക്സ്, രണ്ട് ഇൻറ്റു നാല് എക്സ്, രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എക്സ്, മൂ രണ്ട് ആറ് എക്സ് പ്ലസ് നാല് രണ്ട് എട്ട് എക്സ്. ഓക്കെ അല്ലേ, മൂ രണ്ട് ആറ് എക്സ് രണ്ട് നാല് എട്ട്, ഇവിടെ ആരും ഉണ്ട് എക്സ് എക്സ്. ഇത് ശരിക്കും ഒരേപോലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം, ആറ് എക്സും എട്ട് എക്സും സിക്സും എയ്റ്റും ആഡ് ചെയ്ത ഫോർട്ടീൻ. അപ്പോൾ ആറും എട്ടും പതിനാല് എക്സ്, ആഡ് ചെയ്യുമ്പോൾ സ്ക്വയർ വരുമോ, ഇല്ല, പതിനാല് എക്സ് എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം ഇതിനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എക്സും പ്ലസ് നാല് എക്സും ആഡ് ചെയ്യാം. അപ്പം എത്ര കിട്ടുക, മൂന്നും നാലും കൂട്ടിയാൽ എത്ര കിട്ടും, ഏഴാണല്ലോ, ഏഴ് എക്സ് ഇൻറ്റു രണ്ട്, അപ്പോഴും കിട്ടുക എത്ര, പതിനാല് എക്സ് അല്ലേ, പതിനാല് എക്സ്. അതുതന്നെയാണല്ലോ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം, മൂന്നാമത്തെ ഇക്വേഷൻ എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. എ രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് നാല് എക്സ്, എ എന്ന് പറയുന്നത് രണ്ട്, മൂന്ന് എക്സ് ബി സി നാല് എക്സ്. അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എക്സ്, മൂ രണ്ട് ആറ് എക്സ് നാല് രണ്ട് എട്ട് എക്സ് പ്ലസ് പതിനാല് അതേസമയം പതിനാല് എക്സ്. ഓക്കെ, എട്ടും ആറും ആഡ് ചെയ്താൽ പതിനാല്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ഇക്വേഷൻ ചെയ്യാം. നാലാമത്തെ ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സിക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സിക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് എ പ്ലസ് നാല്, നോക്കി നോക്കൂ ഇവൻ രണ്ട് സെയിം ആയി ഇതുപോലെ തന്നെ. അപ്പോൾ എ എ ആണല്ലോ, ഇനിയോ ബി, ഇതോ തെറ്റല്ലേ അല്ലേ. ആ അപ്പോൾ നമ്മൾ ആരെ കൊടുക്കണം, അതിനാണ് ഇത് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആരെ കൊടുക്കണം, ഇവിടെയും എന്തെന്നെ കൊടുക്കണം, മൂന്നെന്നെ കൊടുക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് രണ്ട് എക്സ് എ പ്ലസ് മൂന്നാവില്ല, രണ്ട് എക്സ് എ എന്ത് വരും, മൈനസ് മൂന്ന് അല്ലേ. എൻ്റെ ക്ലാസ്സിലിരിക്കുന്നവർക്ക് അറിയാം, തെറ്റ് ഞാൻ എപ്പോഴും പറയാറ് എന്തിനാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാനാണ്. അപ്പം നമ്മൾ ഏത് ചെയ്യാൻ തന്നെ കാരണം, കുട്ടികൾക്ക് ഒരു വർഷം മിസ്സായത് കാരണം നമുക്ക് എന്തില്ല, ബേസിക്കലി ഇല്ലാത്ത കാരണം ഞാൻ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ, അതായത് ചാപ്റ്റർ ഇടുന്ന സമയത്ത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയണില്ല എന്ന് പാരൻറ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി എടുക്കാൻ കാരണം. അപ്പോൾ ബേസിക്കലി ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും നന്നായിട്ട് ചെയ്യുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക എന്നുള്ള, അതായത് മാത്സിനോട് ഇഷ്ടം തോന്നുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടത്തോടു കൂടിയിട്ട് ക്ലാസ്സിലിരിക്കുക, ഇഷ്ടത്തോടു കൂടിയിട്ട് വീഡിയോ കാണാം. അപ്പോൾ രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് എ മൈനസ് മൂന്ന്, അപ്പോഴല്ലേ ഇവിടെ പ്ലസ് എ ബി എ പ്ലസ് ബി,
എ മൈനസ് ബി നോക്കൂ എ പ്ലസ് ബി എ മൈനസ് ബി അങ്ങനെ വന്നു രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് എ മൈനസ് മൂന്ന് ഇപ്പം ഓക്കെ ആയല്ലോ അല്ലേ ഇപ്പം ശരിയായല്ലോ ആ അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും എന്താണ് ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതി അതേ രൂപത്തിൽ വന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക. എപ്പോഴും മാത്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയും ഏകദേശം എവിടെയൊക്കെ കേട്ട പരിചയം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും എക്സാം എഴുതിയ സമയത്ത്, അതായത് നിങ്ങൾ കേട്ട സമയം അതേപോലെ നിങ്ങൾ ആ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണ്, നിങ്ങൾ ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പേ ആൻസർ എഴുതിക്കും. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ക്വസ്റ്റ്യത്തിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇടാൻ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അതിനാ. അപ്പോൾ രണ്ട് എക്സ് എ പ്ലസ് മൂന്നും രണ്ട് എക്സ് എ മൈനസ് ടു എക്സ് എ പ്ലസ് ത്രീ ഇൻറ്റു ടു എക്സ് എ മൈനസ് മൂന്ന്. ഇപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഓക്കെ ആണല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഏതാ വരിക? എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഓക്കെ അല്ലേ? എ എന്ന് പറയണത് രണ്ട് എക്സ് ആണ്, ബി എന്ന് പറയണത് മൂന്നാ. രണ്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാല്, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത്. നാല് എക്സ് സ്ക്വയർ മൈനസ് ഒൻപത്. നിങ്ങൾ എഴുതിയെടുത്തോണ്ട് കേട്ടോ. അപ്പോൾ എ പ്ലസ് ബി, മാത്സ് ഒരിക്കലും നമ്മൾ വായിച്ച് പഠിക്കരുത്, കണ്ടു പഠിക്കരുത്, നമ്മൾ എഴുതിയും കൂടി പഠിക്കണം. എത്ര റിപ്പീറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് എ മൈനസ് മൂന്ന്, രണ്ട് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് കാണുമ്പോൾ തന്നെ രണ്ട് എക്സ് സ്ക്വയർ അല്ല വായിക്കണ്ടേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാവണം. അപ്പോൾ നാല് എക്സ് സ്ക്വയർ മൈനസ് ഒൻപത്. ഓക്കെ ആയല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ഇക്വേഷൻ അഞ്ചാമത്തെ. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണ്. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണ്. അപ്പോൾ എ വേറെ, ബി വേറെ, സി ആണ്, ഡി ആണ്, ഒക്കെ വേറെ ആവണല്ലേ ക്വസ്റ്റ്യനിൽ നേരത്തെ പോലെ ആവരുത്. ഇത് എത്രാമത്തെ ഇക്വേഷനാ? അഞ്ചാമത്തെ ഇക്വേഷൻ. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്താണ് വരിക? എ സി അല്ലേ? അങ്ങനെ വരാന്ന് അറിയാം. എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി അല്ലേ? ഇത് രൂപത്തിലാവണം. നമ്മൾ എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി, അപ്പൊ രണ്ട് എക്സ് എ പ്ലസ് മൂന്ന് ഇൻറ്റു നാല് എക്സ് എ പ്ലസ് രണ്ട് ആണല്ലോ. ഒന്നും സെയിം അല്ലല്ലോ. ഇത് എ രണ്ട് എക്സ്, ബി മൂന്ന്, സി നാല് എക്സ്, ഡി വെറും രണ്ടും അല്ലേ. ടു എക്സ് എന്ന് പറയുന്നത് എ ആണ്, ത്രീ എന്ന് പറയുന്നത് ബി ആണ്, ഫോർ എക്സ് ആണ് സി. ഇവിടെ ടു എക്സ് ഉണ്ട് എക്ക്, ഇവിടെ ഡിക്കോ ടു എ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കൂ. എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി സിക്കൾ ടു എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ വരിക? എ സി, എ സി, എ സി ഏതാ വരിക? രണ്ട് എക്സ് എ ഇൻറ്റു, ഇനി നമുക്കിങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, നേരെ അങ്ങോട്ട് ചെയ്താൽ മതി. രണ്ട് എക്സ് എ ഇൻറ്റു നാല് എക്സ് എക്സ് സി, രണ്ട് നാല് എട്ട് എട്ട്, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. കാരണം ഇവിടെ വേണം എക്സ് ഇൻറ്റു എക്സ് ഉണ്ട്. നാല് രണ്ട് എട്ട് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എ ബി എ സി പ്ലസ് എ ഡി. എ ഡി ആണ് പറയണത്. അപ്പോൾ എ ഡി ഏതാ വരിക? രണ്ട് ഇൻറ്റു രണ്ട് നാല്, പക്ഷെ ഒരാൾക്ക് എക്സ് ഉള്ളൂ, നാല് എക്സ്. ഓക്കെ ആയല്ലോ. എ സി, എ സി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് എക്സ് ഇൻറ്റു നാല് എക്സ് എട്ട് എക്സ് സ്ക്വയർ. രണ്ട് എക്സ് എ ഇൻറ്റു രണ്ട് നാല് എക്സ്. ഇനി ബി സി ആണ്, ബി സി ഏതാ വരിക? മൂന്ന് നാല് പന്ത്രണ്ട്.
संख्य आदमी मल्टिप्ले पन्े आवड़े नोकू बी डी बी डी एपयो मू रु आमुक वे आड आरे इंगे एचालू कुणु ए सी एट एक्स स्क्वय ए डी नाल एक्स बी सी पन्स बी डी आर् इव रहा सेंटिण अल आरा सेंटू ओर कूटा पचलू आणु आणु पेणु पेणुन पर एक्स एक्स वै वै अब अवड़े नाम इवे एक्स एक्सा आडी अब एट एक्स स्क्वयर इवन अच्छू अब एट एक्स स्क्वयर नेरि एट एक्स स्क्वयर इवे नोक नाल एक्स पन्स नमुक पदा एक्स एलें प्लस आर् अब का भंगीले आंसरने अब एट एक्स स्क्वयर प्लस पदा एक्स प्लस आर् इवे इत्रवेद आंसर ए सी प्लस ए डी प्लस बी सी प्लस बी डी अब ए प्लस बी इंटू सी प्लस डी सीक्वल टू ए सी प्लस ए डी प्लस बी सी प्लस बी डी ओके आयो आरामते क्वेश्चन ए प्लस बी इंटू ए प्लस सी ए प्लस बी इंटू ए प्लस सी आम बी सी अब रक्स ए प्लस मूं इंटू रक्स ए प्लस नाले मनसो रक्स ए प्लस मूं ए आनलो इव रूम रक्सलो बी मूनालो सी नाल सलो बी मूनल सी नाल ए प्लस बी इंटू ए प्लस सी क्वस्टा पशे ए प्लस बी इंटू ए प्लस सी ए स्क्वय प्लस ए इंटू बी प्लस सी प्लस बी सी आ ए प्लस बी इंटू ए प्लस सी सीक्वल टू एदा वरुद ए स्क्वय प्लस ए इंटू बी प्लस सी प्लस बी सी ओके अल अब ए स्क्वयर पर नाम इन ऐसा बी बी ए स्क्वय रक्स हॉल स्क्वय प्लस या इक्वेशन अड़ता वेटी अब ए इंटू रक्स इंटू बी सी कूटेद बी प्लस सी बीड स्थान बीड स्थान मूं प्लस नाल प्लस बी सी मूं इंटू नाल ओके अल रक्स हॉल स्क्वयर एपड़े नाल एक्स स्क्वय प्लस मूं नालूट आडिया एंता वर मूल पन्े पन्े इंटू रु मूल पन्े पन्े इवन बाधक मूल पन्े बी मूं सी नाल मूल पन्े पन्े इंटू रु इति नाल आर एक्स प्लस मूल पन्े ओके अल ओके नोक ए प्लस बी इंटू ए प्लस सी सीक्वल टू ए स्क्वय प्लस ए इंटू बी प्लस सी प्लस बी सी अब रक्स हॉल स्क्वय प्लस रक्स इंटू मूं प्लस नाल प्लस मूं इंटू नाल नाल एक्स स्क्वय मूं नाल कूटिया शरीरो तेटाणो ശരിയാണ് തെറ്റാണ് അതിനാണ് ഇവിടെ റൗണ്ട് ഇട്ട് മൂന്നും നാലും കൂട്ടാ ഇനി ആ മൂന്നും നാലും കൂട്ടാ പറഞ്ഞിട്ട് അപ്പം എന്താ പറഞ്ഞേ മൂന്ന് നാല് പന്ത്രണ്ട് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ മുമ്പ് ഒന്നും കൂടി തെറ്റിക്കാന്ന് വിചാരിച്ചു അപ്പം എത്ര പേര് അവിടെ മൂന്ന് നാല് പന്ത്രണ്ട് ആവോ
മൂന്നും നാലും കൂട്ട ചെയ്യണ്ട ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് എക്സ് പ്ലസ് പന്ത്രണ്ട്. ഇപ്പോഴാണ് ഓക്കെ ആയത്. നോക്കുക എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി സിക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി സി ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചോ. ആ രണ്ട് എക്സ് പ്ലസ് മൂന്നും രണ്ട് എക്സ് പ്ലസ് നാലും. അപ്പൊ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു ബി പ്ലസ് സി മൂന്ന് പ്ലസ് നാല് പ്ലസ് ബി സി. അപ്പോ നാല് എക്സ് സ്ക്വയർ പ്ലസ് മൂന്നും നാലും കൂട്ടി ഏഴ് ഏഴ് രണ്ട് ഇതിന് ബാധകം എന്നൊക്കെ പറഞ്ഞു. അപ്പം പതിനാല് എക്സ്. ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ്റില്ല, ലൈവിലാണ് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിക്കണ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് കമന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചില കുട്ടികൾക്ക് അത് ബോധ്യമായിട്ടുണ്ടാവാം അല്ലെ. മൂന്നും നാലും കൂട്ട ഏഴ് ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് എക്സ് പ്ലസ് പന്ത്രണ്ട്. ഇനി നമ്മൾ ആ ഏഴ് ഇക്വേഷനിൽ ഇനി ഒരു ഒന്നും കൂടെ ചെയ്യാനുള്ളൂ. ആറ് ഇക്വേഷൻ കഴിഞ്ഞു അല്ലേ. ഇത് രണ്ടേ ഉള്ളതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളത്, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. അതുപോലെ ഇനി വരുന്ന ഒരു ഇക്വേഷൻസും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഉദാഹരണമൊക്കെ നമ്മൾ അന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. അത് അറിയാത്തവർ, ഇത് പ്രയാസമായിട്ടുള്ളവർ ഫസ്റ്റ് വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഏഴാമത്തെ ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സിക്വൽ ടു എന്താ പറഞ്ഞേ, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സിക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി. നേരത്തെ അത് തെളിയണില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇപ്പോൾ പേന ഒന്ന് മാറ്റിയതാ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സീക്വൽ ടു എക്ക് സ്ക്വയർ കൊടുക്കുക, ബിക്ക് സ്ക്വയർ കൊടുക്കുക, സിക്ക് സ്ക്വയർ കൊടുക്കുക. അതിൽ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഇത് വേണ്ട, പാർഷ്വാലിറ്റി വേണ്ട അല്ലേ. എക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു, സിക്ക് കൊടുത്തു. പിന്നെ ആര് രണ്ടാളുമാണ്, ടു എ ബി ടു ബി സി ടു എ സി. ഇനി നമ്മൾ ചെയ്യാൻ പോവാണേ രണ്ട് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ്. ഇവനാണെങ്കിലും നമുക്ക് എന്തന്നെയാണ്, എ ബി സി എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇനി ഞാൻ തെറ്റെഴുതുന്നുണ്ടോ കേട്ടോ. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സിക്കട്ടോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി. ഇക്വേഷൻ ഓക്കെ അല്ലേ. അപ്പോൾ എ സ്ക്വയർ പറഞ്ഞേ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറോ മൂന്നിൻ്റെ സ്ക്വയർ, പക്ഷെ വെട്ടി വേണ്ടാരുന്നില്ലേ, സി സ്ക്വയറോ മൂന്ന് എക്സ് ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഓക്കെ അല്ലോ. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ടു എ ബി, രണ്ട് ഓൾറെഡി ഉള്ളതാ. ടു എ ബി എ എന്താണ് രണ്ട് എക്സ് ഇൻറ്റു ബി മൂന്ന്. അപ്പോൾ ടു എ ബി. അടുത്ത എന്താണ് ടു ബി സി, മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ്. ടു എ സി ടു എ സി രണ്ട് ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു മൂന്ന് എക്സ്. ശരിയാണോ നോക്കിയേ. എ സ്ക്വയർ രണ്ട് എക്സ് സ്ക്വയർ തന്നെ അല്ലേ, ബി സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ, സി സ്ക്വയർ മൂന്ന് എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ഓക്കെ ആണ്. ഇനിയോ ടു എ ബി രണ്ട് ഇൻറ്റു എ എന്താണ് രണ്ട് എക്സ് ഇൻറ്റു ബി മൂന്ന്, അതും ഓക്കെ. പ്ലസ് ഓക്കെ ആണല്ലോ അല്ലേ. പ്ലസ് ടു ഇൻറ്റു ഓൾറെഡി ഉണ്ട്, ടു ഇൻറ്റു ടു ബി സി ടു ബി സി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു സി മൂന്ന് എക്സ്. പ്ലസ് ടു എ സി രണ്ട് ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു
മൂന്ന് എക്സ്. ഓക്കെ അല്ലേ? അപ്പം ഇനി ചെയ്ത് നോക്കൂ. രണ്ട് എക്സ്, രണ്ട് എക്സ് ഹോൾ സ്ക്വയർ, നാല് എക്സ് സ്ക്വയർ പ്ലസ് ഒൻപത് പ്ലസ് മൂന്ന് എക്സ് ഹോൾ സ്ക്വയർ ഒൻപത് എക്സ് സ്ക്വയർ. ഓക്കെ, നാല് എക്സ് സ്ക്വയർ ഒൻപത് പ്ലസ് ഒൻപത് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് മൂന്ന് പന്ത്രണ്ട്, ആരും ഉണ്ട് പന്ത്രണ്ട് എക്സ്. ശരിയല്ലേ? രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് മൂന്ന് പന്ത്രണ്ട് എക്സ് പ്ലസ് മുമ്മൂന്ന് ഒമ്പത്, ഒമ്പത് രണ്ട് പതിനെട്ട് എക്സ്, പതിനെട്ട് എക്സ്. ടു ബി എന്താണ്? ടു എ സി എന്നാണ് പറഞ്ഞത്. അടുത്ത എന്താ വരിക? രണ്ട് രണ്ട് നാല്, നാല് മൂന്ന് പന്ത്രണ്ട്, രണ്ട് രണ്ട് നാല്, നാല് മൂന്ന് പന്ത്രണ്ട്, പന്ത്രണ്ടും ഉണ്ട്, ആര് രണ്ടാളും ഉണ്ട്, എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ആൻസർ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എക്സുകളെ ചെയ്യാം, ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഏഴാമത്തെ ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, പറഞ്ഞു നോക്കിക്കേ മനസ്സിലായോ? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി. അതെ, എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് എക്സ് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് എക്സ്. രണ്ട് എക്സ് എന്ന് പറയുന്നത് എ, ബി എന്ന് പറയുന്നത് മൂന്ന്, സി എന്ന് പറയുന്നത് മൂന്ന് എക്സ്. എ സ്ക്വയർ രണ്ട് എക്സ് സ്ക്വയർ, മൂന്നിൻ്റെ സ്ക്വയർ സിയുടെ സ്ക്വയർ മൂന്ന് എക്സ് സ്ക്വയർ പ്ലസ് ടു എ ബി രണ്ട് ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു മൂന്ന്, ടു ബി സി രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ്, പിന്നെ അടുത്തത് ടു എ സി രണ്ട് ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു മൂന്ന് എക്സ്. കിട്ടിയല്ലോ? അപ്പോൾ ഒക്കെ എല്ലാവരും റെഡി ആയല്ലോ? പേഴ് ഇക്വേഷൻ പഠിച്ചുല്ലേ? ഇനി ആകെ എത്രയേ ഉള്ളൂ? ടെൻത്ത് വരെയാണെങ്കിൽ ഇനി രണ്ട് ഇക്വേഷൻസ്, ടെൻത്തിലാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് ഇക്വേഷനും കൂടി. അപ്പോൾ പതിനൊന്ന് ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനുമായിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു എക്കും ബിക്കും ഓരോ വിലയാണ് കൊടുക്കുക, എന്നിട്ട് തന്നെ ഗെയിം കളിക്കുന്ന പോലെയാണ് മാത്സ്. അപ്പോൾ നിങ്ങൾ തന്നെ വില ഇട്ട് കൊടുക്കുക, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ചെയ്യട്ടോ. എന്നിട്ട് എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയും വീണ്ടും പറയണമെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതും. അപ്പോൾ നമുക്ക് ലൈവിൽ വരുന്ന സമയത്ത് ഡൗട്ട് മാറ്റാം. അപ്പോൾ ഓക്കെ, ബൈ.